ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമായ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിവരെ 35% പേർ വോട്ട് രേഖപ്പെടുത്തി. പടിഞ്ഞാറൻ UPയിലെ 58 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. അടുത്തഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സഹാറൻപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി നടക്കുകയാണ്. മധുരയിൽ അനൂപ് ദാസ് ചേർന്നു. അനൂപ്, വലിയ തണുപ്പ് കാലാവസ്ഥയുള്ളപ്പോൾ ഉച്ചവരെ 35% തരക്കേടില്ലാത്ത പോളിംഗാണ്. അതേഷ്മി, 35% എന്ന് പറയുമ്പോൾ UPയെ സംബന്ധിച്ച് ഉച്ചവരെ കുഴപ്പമില്ലാത്ത പോളിംഗ് ആണ്. കുറച്ചുകൂടി ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയെന്ന് വിലയിരുത്താൻ കഴിയും. ഇത് മധുര മണ്ഡലത്തിലെ പോളിംഗ് ബൂത്താണ്. ഇവിടെ ആളുകൾ ഈ ഉച്ച സമയത്തും വരി നിൽക്കുന്നതിൻ്റെ കാഴ്ച കാണാം. രാവിലെ ഒരു 7 മണിക്കൊക്കെ നമ്മൾ പോളിംഗ് ബൂത്തുകളിലേക്ക്, ഈ മേഖലയിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് പോയി നോക്കിയപ്പോൾ കാര്യമായ ഒരു തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ആളുകളുടെ എണ്ണം കൂടി വന്നു. ഇപ്പോഴും അതുകൊണ്ട് ഒരു വലിയ തിരക്കില്ല എങ്കിലും ആളുകളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ്. ഈ ഏറ്റവും പ്രധാനമായി പടിഞ്ഞാറൻ UPയിലെ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് പ്രാധാന്യമർഹിക്കുന്നു എന്നത്, കർഷക സമരം രാജ്യത്ത് അലയടിച്ച സമയത്ത് അതിൽ കൂടുതൽ ആളുകളും പഞ്ചാബിൽ നിന്ന് പങ്കെടുത്ത ആളുകളുണ്ട്. അതേപോലെ തന്നെ സമാനമായി പങ്കെടുത്തത് ഈ പടിഞ്ഞാറൻ UPയിലെ ആളുകളാണ്. ഈ പടിഞ്ഞാറൻ UPയിലെ കർഷകർ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുന്ന മണ്ഡലങ്ങളുള്ളതും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മേഖലയിലാണ്. 11 ജില്ലകളുണ്ട്. മുസാഫർനഗറുണ്ട്. മധുര ഉൾപ്പെടെയുള്ള മേഖലകൾ, ഷാമിൽ ഉൾപ്പെടെയുള്ള ജില്ലകൾ, ഇങ്ങനെ 11 ജില്ലകളിലായി 58 മണ്ഡലങ്ങൾ. കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ BJP 53 വിജയിച്ചതായിരുന്നു. പക്ഷേ ഇത്തവണ കർഷക സമരം അവർക്ക് വലിയ വെല്ലുവിളിയായി. എന്തായാലും വലിയ പ്രചാരണ കോലാഹലങ്ങൾ നടന്നു. ആ പ്രചാരണത്തിൻ്റെ വിഷയം BJP ആദ്യം വികസനത്തിൽ തുടങ്ങിയെങ്കിലും പിന്നീട് മതവും ജാതിയുമെല്ലാം ചർച്ചയിലേക്ക് വന്നു. മറുഭാഗത്ത് കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കിയായിരുന്നു SPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UP തിരഞ്ഞെടുപ്പിൽ ആദ്യമായി നേരിട്ട് ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സഹാറൻപൂരിൽ. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തിരഞ്ഞെടുപ്പ് ദിവസത്തിലും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കലാപങ്ങളെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ ഇപ്പോൾ അല്പസമയം മുൻപ് അദ്ദേഹം പറഞ്ഞത് മുത്തലാഖ് നിർത്തലാക്കിയത് മുസ്ലിം സ്ത്രീകൾക്ക് സഹായമായി എന്ന് പറഞ്ഞു. UP കലാപരഹിതമായി നിലനിൽക്കാൻ BJP വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ യോഗി ആദിത്യനാഥ് ഇന്ന് രാവിലെയും ഇപ്പോഴും പറഞ്ഞ കാര്യം, കലാപരഹിതമായി ഈ നാട് UP നിലനിൽക്കണമെങ്കിൽ BJP തന്നെ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. അതായത് ഈ കലാപം, മതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും 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 ചർച്ചയാക്കി വോട്ട് പിടിക്കുക എന്നൊരു തന്ത്രം ഈ അവസാന ഘട്ടത്തിലും വോട്ടിംഗ് നടക്കുന്ന സമയത്തും BJP പയറ്റിക്കൊണ്ടിരിക്കുന്നു പടിഞ്ഞാറൻ UPയിൽ എന്നുള്ളതാണ്. കർഷക സമരം എത്രത്തോളം BJP യെ ബാധിച്ചിട്ടുണ്ട് എന്ന് BJP നേതാക്കളുടെ പ്രസ്താവനയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. എന്തായാലും ഉച്ചവരെ 35% വോട്ടിംഗ്, കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്നു. എന്തായാലും 58 മണ്ഡലങ്ങളിലെ ജനങ്ങൾ, ഏതാണ്ട് 2,27,00,000 ജനങ്ങൾ ഇന്ന് വോട്ട് രേഖപ്പെടുത്താനുണ്ട്. അതിൽ എത്ര പേരെത്തുമെന്ന് 6 മണിയോടെ അറിയാം. എന്തായാലും വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുന്നു UPയിൽ.